ആരെയും പേടിച്ച് മാളത്തിൽ ഒളിക്കേണ്ടവരല്ല, ആരെയും പേടിച്ച് മാളത്തിൽ ഒളിക്കേണ്ടവരല്ല. പിന്നെയോ എന്നും മർദ്ദിക്കപ്പെടുന്ന ജനസമൂഹത്തോടൊപ്പം നിൽക്കാൻ നമുക്ക് കഴിയട്ടെ, അത് നമുക്ക് കഴിയട്ടെ. ഖുർആൻ പറഞ്ഞു തരുന്നതാണ്, ഖുർആൻ പരിചയപ്പെടുത്തുന്നതാണ്. അല്ലാഹു തആല പറയുന്നു, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടം, മൂസാ നബിയുടെ കാലഘട്ടത്തിൽ മൂസാ നബി സത്യത്തിന് വേണ്ടി പ്രവർത്തിച്ചു എന്ന പേര് പറഞ്ഞ ആകെ പ്രശ്നമുണ്ട്. എല്ലാവർക്കും പ്രശ്നം അത് തന്നെയാണ്, സത്യം പറയുന്നവരാണ് എല്ലായിടത്തും ഒരു പ്രശ്നം. സത്യം പറഞ്ഞതിന്റെ പേരിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തൂക്കിക്കൊല്ലാൻ ഉത്തരവിട്ടു. തൂക്കിക്കൊല്ലാൻ ഉത്തരവിട്ടു. നമ്മുടെയൊക്കെ നാട്ടിലാണെങ്കിൽ ഒന്നും എന്റെ ഒരു ആയിക്കോട്ടെ, എനിക്കല്ലല്ലോ. നിരപരാധികൾ ആയിരക്കണക്കിന് ജയിലിലെ കിടക്കുമ്പോഴും ഭൂരിപക്ഷ സമുദായം വിചാരിക്കുന്നുണ്ട് അല്ല ഞങ്ങളെ പ്രശ്നമൊന്നും അല്ലല്ലോ, അല്ലേ? അത് ഞങ്ങളുടെ പ്രശ്നമൊന്നും അല്ലല്ലോ. എന്നാൽ ഖുർആൻ പഠിപ്പിക്കുന്ന ആൺകുട്ടിയുടെ അടയാളം എന്താണ്? അറിയുമോ, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കൊന്നുകളയാൻ ഫിറഔൻ തീരുമാനമെടുക്കുമ്പോൾ ഫഖാല റജുലു മുഅ്മിനു മിൻ ആലി ഫിറഔൻ, ഫിറഔന്റെ ആളുകളിൽ നിന്നും ഒരാൺകുട്ടി ചാടി എഴുന്നേൽക്കുകയാണ്, ഒരാൺകുട്ടി ചാടി എഴുന്നേൽക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നു, ഏ ഫിറഔൻ, അതഖതലൂന റജുലൻ അയ്യുഖൂല റബ്ബി അല്ലാഹ്, അല്ലാഹു മാത്രമാണ് രക്ഷിതാവെന്ന് പ്രഖ്യാപിച്ചതിന്റെ പേരിൽ, സത്യദീനിന്റെ പ്രബോധനം നടത്തിയതിന്റെ പേരിൽ ഒരു മനുഷ്യനെ നീ കൊല്ലുമോ ഫിറഔൻ? അതേ ഒരാൺകുട്ടി എഴുന്നേറ്റ് നിന്ന് സത്യത്തിന് വേണ്ടി ശബ്ദിച്ചെങ്കില് എന്റെ ചെറുപ്പക്കാരാമനെ കുടരാൻ കഴിയട്ടെ, എന്റെ ചെറുപ്പക്കാരാമനെ കുടരാൻ കഴിയട്ടെ. ആയിരക്കണക്കിന് നിരപരാധികൾ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടുമ്പോൾ ചെയ്ത കുറ്റം പോലും അറിയാതെ വിചാരണ തടവുകാരായി കുടുംബത്തെ പോലും കാണാൻ കഴിയാതെ ആ സഹോദരങ്ങൾ കഷ്ടപ്പെടുത്തപ്പെടുമ്പോൾ അതെന്റെ പ്രശ്നമല്ല, അതെന്റെ കാര്യമല്ല എന്ന് പറഞ്ഞൊടിഞ്ഞു മാറാൻ ഒരു മുസ്ലിമിനെ കൊണ്ട് പറ്റുമോ? ഒരു മുസ്ലിമിനെ കൊണ്ട് പറ്റുമോ? അതേ സുഹൃപ്പക്കാരുടരട്ടെ, ഉണർന്ന് പ്രവർത്തിക്കുന്ന ചുണക്കുട്ടികളായി മാറട്ടെ, കാരാഗ്രഹത്തിൽ കിടക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി നമ്മുടെ കൈകൾ ഉയരട്ടെ, നമ്മുടെ കണ്ടമാനങ്ങൾ ശ്രദ്ധിക്കട്ടെ. സഹോദരങ്ങളെ, നമുക്ക് അതിനു വേണ്ടി പ്രയത്നിക്കാനുള്ള ആർജവം ഉണ്ടാകട്ടെ. അഫ്ളൽ ഖാസിമി വന്നിട്ട് രാഷ്ട്രീയം പറയുന്നെന്ന് കരുതണ്ട, ഞാൻ പറഞ്ഞു വന്നിട്ട് ദീനിന്റെ സദസ്സിൽ വന്നിട്ട് ജയിലിൽ കിടക്കുന്നവരെ മോചിപ്പിക്കല് രാഷ്ട്രീയമെന്ന് കരുതിയവരാണല്ലോ നാം ഓരോരുത്തരും. രാഷ്ട്രീയം പറഞ്ഞെന്ന് കരുതണ്ട. അഫ്ളൽ ഖാസിമി അൽഹംദുലില്ലാ രാഷ്ട്രീയക്കാരനല്ല, അൽഹംദുലില്ലാ ഞാൻ ഒരു സംഘടനയുടെ മാണല്ല. പിന്നെയോ, ഞാൻ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ച ദീനിനെ പ്രബോധനം ചെയ്യുന്ന ദഅവത്ത് ചെയ്യുന്ന ഒരു ചെറിയ ദായി മാത്രമാണ്. അതുകൊണ്ടാണ് അതേ ധൈര്യത്തോടെയാണ് ഞാൻ പറയുന്നത്, നിരപരാധികളായി കാരാഗ്രഹത്തിൽ കിടക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാൻ കഴിയട്ടെ. അബ്ദുൽ നാസർ മദനിക്ക് വേണ്ടി ശബ്ദിക്കൽ എന്റെ സഹോദരങ്ങളെ രാഷ്ട്രീയമല്ല, അൻസാർ നബിക്ക് വേണ്ടി ശബ്ദിക്കൽ എന്റെ സഹോദരങ്ങളെ രാഷ്ട്രീയമല്ല, ശിബിലിക്കും ഷാബിലിക്കും യഹ്യക്കും സക്കരിയക്കും വേണ്ടി ശബ്ദിക്കൽ എന്റെ സഹോദരങ്ങളെ രാഷ്ട്രീയമല്ല. നിങ്ങൾക്കറിയണോ, നിങ്ങൾക്ക് കഴിയുമോ സഹീഹുൽ ബുഖാരി എന്ന ഹദീസിന്റെ കിതാബം എടുക്കുമോ? അതേ വിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ മുസ്ലിം ലോകം പ്രാമാണിക ഗ്രന്ഥമായി അംഗീകരിക്കുന്ന സഹീഹുൽ ബുഖാരി എടുക്കുമോ? ആ സഹീഹുൽ ബുഖാരി ഒന്ന് തുറക്കുമോ? അല്ലാഹുവിന്റെ ഹബീബ് ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോടുള്ള കടമ പഠിപ്പിക്കുകയാണ്. അതേ ഖുർആനിന്റെ സദസ് തന്നെയാണ്, ഹദീസിന്റെ സദസ് തന്നെയാണ്. അല്ലാഹുവിന്റെ ഹബീബ് ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോടുള്ള കടമ പഠിപ്പിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഫുക്കു അലാനി, ഫുക്കു അലാനി, സഹായം അഭ്യർത്ഥിക്കുന്ന സഹായം ആവശ്യമായ സഹോദരങ്ങളെ നിങ്ങൾ മോചിപ്പിക്കുക. സഹായം ആർക്ക് കൊടുക്കണോ അവർക്ക് കൊടുത്തുകൊണ്ട് നിങ്ങൾ അവരെ മോചിപ്പിക്കുക. ആരെയാണ് ഹബീബ് പറഞ്ഞത്? ശേഷം വിശദീകരിക്കുകയാണ്. ആരെയാണെന്നറിയുമോ? നിരപരാധികളായി ശത്രുക്കളുടെ കാരാഗ്രഹങ്ങളിൽ കിടക്കുന്ന നിരപരാധികളായ തടവുകാരുണ്ടല്ലോ,
അപരാധികളെ മോചിപ്പിക്കുക, അപരാധികളെ മോചിപ്പിക്കുക. രാഷ്ട്രീയക്കാരന്റെ വാക്കുകളല്ല സഹോദരങ്ങള്, സംഘടനാ നേതാവിന്റെ വാക്കുകളല്ല സഹോദരങ്ങള്, അബ്ദുൽ ഖാസിമിയുടെ വാക്കുകളല്ല സഹോദരങ്ങള്. അബ്ദുൽ ഖാസിമായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് പറയുന്നത്, കാരാഗ്രഹത്തിൽ കിടക്കുന്ന നിരപരാധികളെ മോചിപ്പിക്കാൻ നമുക്ക് കഴിയട്ടെ. നമുക്ക് കഴിയുന്നുണ്ടോ അവരുടെ മോചനത്തിന് വേണ്ടി സംഘടനാ പക്ഷപാതിത്വങ്ങൾ മറന്നു മുന്നോട്ട് വരാൻ, അവരുടെ മോചനത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥന നടത്താനെങ്കിലും നമുക്ക് കഴിയുന്നുണ്ടോ? ഇതേ കോഴിക്കോട് ജില്ലയില് ഇവിടെ നിന്നും ചുറ്റുവട്ടത്ത് തന്നെ ജയിലിൽ കിടക്കുന്ന എന്റെ സഹോദരങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്തതിന്റെ പേരിൽ ഒരുപാട് അപവാദങ്ങൾ കേട്ടവരാ സഹോദരങ്ങളെ, ഞാൻ ഒരുപാട് അപവാദങ്ങൾ കേട്ടവരാ സഹോദരങ്ങളെ. ഞാൻ ഈ വിനീതൻ എന്നാൽ അറിയുമോ, ഞാൻ ദുആ ചെയ്യുന്നത് തെറ്റായി പോന്നെങ്കിൽ, കാരാഗ്രഹത്തിൽ കിടക്കുന്നവർക്ക് ദുആ ചെയ്യൽ രാഷ്ട്രീയമായി കരുതുന്നെങ്കിൽ, അതേ സഹീഹുൽ ബുഖാരി തന്നെ എടുത്തോ, റസൂലുള്ളാഹിന്റെ ഹദീസുകളാണ്, ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല, സഹീഹായ ഹദീസ് തന്നെയാണ്. അള്ളാഹിന്റെ റസൂലിനോടൊപ്പം നിസ്കരിച്ച സഹാബാക്കൾ പറയുകയാണ്, ഒരിക്കൽ അള്ളാഹുവിന്റെ ഹബീബിനോടൊപ്പം ഞങ്ങൾ ഇശാ നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇശാ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് റുക്കുഇൽ നിന്ന് എഴുന്നേറ്റ് ഇഅ്തിദാലിലേക്ക് വന്നിട്ട് സമിഅല്ലാഹു ലിമൻ ഹമിദ പറഞ്ഞതിന് ശേഷം അള്ളാഹുവിന്റെ ഹബീബ് സുജൂദിലേക്ക് പോകുന്നില്ല. പിന്നെയോ അള്ളാഹിന്റെ ഹബീബ് കൈകൾ ഉയർത്തുകയാണ്, അള്ളാഹിന്റെ ഹബീബ് കൈകൾ ഉയർത്തുകയാണ്, എന്നിട്ട് അള്ളാഹിന്റെ ഹബീബ് കണ്ണീരൊഴുക്കി ദുആ ചെയ്യുകയാണ്. എന്ത് ദുആയാണ് ചെയ്തത്? സഹാബത്തിന്റെ പട്ടിണിയല്ല, കുടുംബത്തിന്റെ പട്ടിണിയല്ല, കുടുംബത്തിന്റെ കടബാധ്യതകളല്ല. പിന്നെയോ അല്ലാഹുമ്മ നജ്ജിൽ വലീദ മിന വലീദ്, പടച്ചവനെ ആ ശത്രുക്കളുടെ പിടിയിലകപ്പെട്ടുപോയ തടവുകാരെ പോലെ കഴിയേണ്ടി വരുന്ന വലീദ് മിന വലീദിനെ ആ തടവറയിൽ നിന്ന് മോചിപ്പിക്കണേ അല്ലാ. അല്ലാഹുമ്മ നജ്ജി അയാശ ബിന റബീഅ, അതേപോലെ തന്നെ ശത്രുക്കളുടെ തടങ്കൽ പാളയങ്ങളിൽ കിടക്കുന്നതായ റബീഅയുടെ മകനായ അയ്യാശിനെ മോചിപ്പിക്കണേ അല്ലാ. അല്ലാഹുമ്മ നജ്ജൽ മുസ്തദാഫീന മിനൽ മുഅ്മിനീൻ, അടിച്ചമർത്തപ്പെടുന്ന മർദ്ദിതരായ മുസ്ലിമുകൾക്ക് മോചനം നൽകണേ അല്ലാ. അല്ലാഹുവിന്റെ ഹബീബ് ചെയ്ത ദുആയാണ്, മസ്ജിദുൻ നബവിയിലെ ദുആയാണ്, നിസ്കാരത്തിലെ ദുആയാണ്. രാഷ്ട്രീയക്കാരനാണോ സഹോദരങ്ങളെ? അല്ലാഹുവിന്റെ ഹബീബ് രാഷ്ട്രീയക്കാരനായിരുന്നോ? അല്ലാഹുവിന്റെ ഹബീബാണ് നമുക്ക് മാതൃകയെങ്കിൽ, റസൂലുള്ളാഹ നാം സ്നേഹിക്കുന്നവരാണെങ്കിൽ നമുക്കും കഴിയട്ടെ ആ പാപങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ, നമുക്കും കഴിയട്ടെ മർദ്ദിതരോടൊപ്പം ചേരാൻ. പടച്ച തമ്പുരാൻ അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. തെറ്റൊന്നുമല്ല, ഖുർആനാണ് ദീനിന്റെ സദസ് തന്നെ, ഹദീസാ. അള്ളാഹിന്റെ ഹബീബ് പറഞ്ഞു ജയിലിൽ കിടക്കുന്നവരെ മോചിപ്പിക്കാൻ. നീ അന്വേഷിക്കേണ്ട റസൂലുള്ള ഏത് സംഘടനക്കാരനാണ്, ഞാൻ പറയുമ്പോ എങ്ങനെ എല്ലാവരും ഇയാളേത് സംഘടനക്കാരൻ, അതെന്തോ ആയിക്കോട്ടെ. ഹദീസ് പറഞ്ഞു റസൂലുള്ള ഏത് സംഘടനക്കാരനാണെന്ന് ആരും ചോദിക്കല്ലേ. റസൂലുള്ള നിസ്കാരത്തിൽ ഇശാഹിന് ദുആ ചെയ്തു, അറിയണോ ഏത് സംഘടനക്കാരനാണെന്ന്? പടച്ചവരെ കാത്തിരിച്ചു. നമ്മളൊക്കെ എവിടെയാണ്? നമ്മൾ ദീനിനെ എവിടെയാണ് തിരിച്ചറിഞ്ഞത്? നമ്മൾ ദീനിനെ എന്തും മനസ്സിലാക്കി? ചെറുപ്പക്കാർ ഉറങ്ങുകയാണോ? ഉറങ്ങുകയാണോ? ഉറങ്ങുന്നവരെ വേണ്ട മോനെ, ഉറങ്ങുന്നവരെ വേണ്ട. ഉണർത്ത് പ്രവർത്തിക്കുന്നവനെയാ വേണ്ടത്, ഉണർന്ന് പ്രവർത്തിക്കുന്നവൻ, അക്രമത്തിനെതിരെ പോരാടുന്ന. നമ്മൾ ചിന്തിച്ച് എത്രയോ കുടുംബം അറിയോ, അബ്ദുന്നാസർമഅദനിയുടെ കുടുംബം, ആ കുടുംബക്കാർ കഷ്ടപ്പെടുന്നത്. കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ട പ്രദേശത്ത് തോട്ടുവാൽ മനസ്സിൽ നിന്ന വീട്ടിൽ ചെന്നാൽ അവിടെ ഒരു വൃദ്ധനെ കാണാം, ഒരു വീൽ ചെയറിൽ ഇരിക്കുന്ന ഒരു വൃദ്ധൻ. നൂറുകണക്കിന് ശിഷ്യഗണങ്ങൾക്ക് വിദ്യ പകർന്നു കൊടുത്ത അബ്ദുസ്സമദ് മാസ്റ്റർ എന്ന വൃദ്ധൻ, തന്റെ പ്രിയപ്പെട്ട മകന് വേണ്ടി ഒരു പതിറ്റാണ്ടോളം കാലം ആ ശരീരവും വെച്ചുകൊണ്ട് ആ മനുഷ്യൻ കോടതി വരാമെന്ന് കീറി ഇറങ്ങി. രണ്ടാമതും തന്റെ മകനെ പിടിക്കപ്പെട്ടു. ഇനി ആ പിതാവി ഓടാമയ്യ, ശരീരത്തിന്റെ ഒരു ഭാഗം തളർന്നു കണ്ടില്ലായെന്ന് നടിക്കാൻ അല്പം തീരുമാനമുള്ളവർക്ക് പറ്റുമോ? നമുക്കറിയോ എറണാകുളം ജില്ലയിൽ അൻസാർ നദ്വി എന്ന പണ്ഡിതൻ
എന്ത് കുറ്റം ചെയ്തു അറിയില്ല. അഞ്ചു വർഷമായി ജയിലിലാണ്, പക്ഷേ അവരുടെ ജയിൽ ജീവിതം പോലും അവർ ഇസ്ലാമികമായി മാറ്റി. അഞ്ചു വർഷമായി ജയിലിൽ കിടന്ന അൻസാറിനെ അൽഹംദുലില്ല രണ്ടു മൂന്നാഴ്ച മുമ്പ് ഹാഫ് നായെന്ന് അറിയാൻ പറ്റി. ഹാഫ് നായെന്ന് അറിയാൻ പറ്റി. നമുക്കാ നഷ്ടം അവരവരുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളും പ്രതിഫലാർഹമായ നിമിഷമാണ്. അറിയോ, അൻസാർ നദിയിൽ ഇന്നും കാത്തിരിക്കുന്ന 23 വയസ്സുകാരിയായ മുഹ്സിന എന്നൊരു പെണ്ണുണ്ട്. 18-ാമത്തെ വയസ്സിൽ കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞ് 23-ാമത്തെ ദിവസം അൻസാർ നദിയിൽ ഒരു യാത്രയ്ക്ക് വേണ്ടി യാത്ര തുടങ്ങി. 23-ാമത്തെ ദിവസം തന്റെ ഭർത്താവിനെ സലാം പറഞ്ഞ് ഇറക്കി വിട്ട ആ പെൺകുട്ടി ഇതുവരെയും തന്റെ ഭർത്താവിനെ കണ്ടിട്ടില്ല. ചെയ്ത കുറ്റം എന്തെന്ന് പോലും തെളിയിക്കപ്പെടാതെ ഇന്നും ആ സഹോദരൻ ജീവിതമാണ്.